ഇപ്പോൾ ഇസ്രായേൽ പോലെ ഒരു ത്രിമുഖ പോരാട്ടമാണ് മുഖ്യമന്ത്രി നേരിടുന്നത് ഒന്ന് ഒന്നാമത്തേത് ഗവർണർ തന്നെ സംസ്ഥാന ഭരണാധികാരികളിൽ ഒന്നാമത്തേതും അദ്ദേഹം തന്നെയാണ് സംശയമൊന്നുമില്ല ഭരണത്തിൻ്റെ തലവൻ അദ്ദേഹമാണ് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഹെഡ് ഓഫ് ദി ആണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയിൽ നിന്നും അതുപോലെ നേരിടുന്നുണ്ട് അതുപോലെ തന്നെ പ്രതിപക്ഷത്തു നിന്നിപ്പോൾ ശക്തമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ വരുന്നുണ്ട് സ്വന്തം മുന്നണിയിൽ നിന്നുമുണ്ട് ഇന്നലെ നമ്മൾ കണ്ടത് തൃശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് സി പി ഐ പറഞ്ഞു പ്രതിപക്ഷം പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു അപ്പോൾ ഈ പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഗവർണറാണ് കൂടി ശരിക്കും കേരളത്തിലെ ഒരു പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുന്നത് ഗവർണറാണ് വിടില്ല ഹിന്ദു പത്രത്തിൽ വന്ന വാർത്തയെ അടിസ്ഥാനമാക്കി കണ്ട് അതിൽ പറഞ്ഞിരുന്ന കാര്യം ദേശവിരുദ്ധ കാര്യങ്ങൾക്കായിട്ട് ഹവാല പണവും സ്വർണ്ണക്കടത്ത് പണവും ഉപയോഗിക്കുന്നു എന്ന് കൂട്ടിച്ചേർത്തത് ആണത് ഇപ്പോൾ വിവാദം ആയിരിക്കുന്നത് അങ്ങനെയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ആദ്യം പറയേണ്ടത് തന്നോടായിരുന്നു ഹിന്ദുവിനോടല്ല അത് ഔദ്യോഗികമായിട്ടായിരുന്നു പറയേണ്ടത് അല്ലാതെ മാധ്യമങ്ങളോടായിരുന്നില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് ഈ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ബുദ്ധിമാന്മാരായിട്ടുള്ള ഭരണഘടനാ ശില്പികൾ ഡോക്ടർ അംബേദ്കറും രാജേന്ദ്ര പ്രസാദും ജവഹർലാൽ നെഹ്റുവും ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു വകുപ്പാണ് ഈ ഗവർണർ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന അതിൻ്റെ ഐക്യം നിലനിർത്താൻ വേണ്ടി ഈ മുഖ്യമന്ത്രിമാരുടെ ആശസോടുകൂടി ഇങ്ങനെയുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു കാവൽക്കാരൻ കൂടിയാണ് ഗവർണർ മോണിറ്റർ ചെയ്യുന്ന ആൾ അതാണ് എപ്പോഴും അന്യ സംസ്ഥാനങ്ങളിലുള്ള ഒരാളിനെ ഗവർണറായിട്ട് വയ്ക്കാറുള്ളത് അങ്ങനെയാണ് ചട്ടം ചട്ടമല്ല അങ്ങനെയാണ് കീഴ്വഴക്കം അപ്പോൾ എന്നതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് അപ്പോൾ ഗവർണർക്ക് തൻ്റെ ഡി ജി പിയേയും ചീഫ് സെക്രട്ടറിയേയും അതായത് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയേയും വിളിച്ചു വരുത്താൻ അവകാശമില്ലെന്നാണ് മുഖ്യമന്ത്രി ഉറച്ചും വീണ്ടും ആവർത്തിച്ചും പറഞ്ഞത് ആ ഒരു കാര്യം അത് ഭംഗിയായിട്ട് പോയിട്ട് കാര്യങ്ങൾ അവിടെ ബ്രീഫ് ചെയ്യാൻ ഇവരെ അനുവദിച്ചെങ്കിൽ ഈയൊരു ഉടക്കം ഒരു തമ്മിൽ പോരും ഉണ്ടാവുകയോ ആയിരുന്നില്ല ഗവർണർ മുഖ്യമന്ത്രി പോര് എന്ന് വിശേഷിച്ച് വിശേഷിപ്പിക്കപ്പെട്ട ആ പോര് വീണ്ടും തുടങ്ങിയാണ് അതൊരിക്കലും ഈ പശ്ചിമേഷ്യ എന്ന് പറയുന്ന പോലെ ഒരു സംഘർഷ ഭൂമി പോലെയാണ് രാജ്ഭവനും അതുപോലെ ക്ലിഫ് ഹൗസുമായിട്ടുള്ള ബന്ധം സംഘർഷഭരിതമാണ് അതാണിപ്പോഴും വീണ്ടും ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്തായിരിക്കും എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്ക് ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം പ്രതിപക്ഷം ഇടഞ്ഞു നിൽക്കുകയാണ് അസംബ്ലിയിൽ ഗവർണർക്കെതിരെ ഒരു പ്രമേയം പാസ്സാക്കാൻ പോലും അവരിപ്പോൾ കൂട്ടുനിൽക്കില്ല കാരണം അവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഗവർണറും പറയുന്നതെന്ന് അതുകൊണ്ട് ഗവർണർക്ക് ഇനി ഒരു കത്ത് കൊടുത്ത് മുഖ്യമന്ത്രിയെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് പറയാനുള്ള മുഖ്യമന്ത്രിയുമായിട്ടൊരു ഇക്കാര്യത്തിൽ ഇവർ യോജിച്ച് ഗവർണർക്കെതിരെയുള്ള ഒരു പോരാട്ടം നേരത്തെ അവർ നടത്തിയിരുന്നു പ്രതിപക്ഷം പി ഡി സതീശനും ഒക്കെ ആ രീതിയിൽ പോകാൻ സാധ്യതയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഗവർണർ രാഷ്ട്രപതിക്ക് അത്തയച്ചിട്ടുണ്ട് അവിടെ നിന്ന് നടപടി വരാൻ സമയമെടുക്കും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തനിക്ക് അധികാരമുണ്ടോ ഇല്ലയോ എന്ന് കാണിച്ചു തരാം അപ്പോൾ ഒരു പ്രസ്റ്റീജ് പ്രശ്നമായിട്ട് അവിടെ മാറുകയാണ് അതിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും നടപടി മുഖ്യമന്ത്രിക്കെതിരെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് അദ്ദേഹം തയ്യാറാക്കും ഈ ഹിന്ദുവിൻ്റെ പത്രത്തിൽ വന്ന വാർത്ത അവിടെ തിരുത്തു വേണ്ടല്ലോ തിരുത്ത് പിന്നെ വന്നതല്ലേ അത് കൂട്ടി ചെയ്തിട്ട് മുഖ്യമന്ത്രി ഈ അത് പൊരുത്തപ്പെടുന്നില്ല ഏതാണ് സത്യം അതുപോലെ തന്നെ അദ്ദേഹം തുറന്നു പറഞ്ഞു മുഖ്യമന്ത്രിയെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് തന്നെ മുഖ്യമന്ത്രി എങ്ങനെ വിശ്വസിക്കും ഒരിടത്ത് പത്രത്തിലൊന്ന് ഇവിടെ പറയുന്നു മറ്റൊന്ന് ഇപ്പോൾ ആകെപ്പാടെ ആകപ്പാടെ ഒരു അവിടെ ഒരു ഹിന്ദു പത്രത്തിന് അഭിമുഖം കൊടുത്തതിന് മുഖ്യമന്ത്രിക്ക് ഒരു പിശവ് വന്നിട്ടുണ്ട് ആ പിശവ് വലിയൊരു പിശവ് തന്നെയാണ് ഹിന്ദു പത്രം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ ദേശാഭിമാനി ആണെങ്കിലും അത് ഒന്നുകിൽ വലിയൊരു ചതി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിനും മുഖ്യമന്ത്രിക്കും വലിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഇങ്ങനെ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു കാര്യം അവതരിപ്പിക്കുക പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയെ പറ്റി പറയുന്ന പോലെയല്ല അവിടെ ആളുണ്ട് ചോദിക്കാനും പറയാനും ആളുള്ളൊരു ജില്ലയാണത് തിരുവനന്തപുരത്തെ പറ്റി പറയാം ഏറ്റവും കൂടുതൽ കേസുള്ള ജില്ലയാണെന്നൊക്കെ പറയാം പക്ഷേ മലപ്പുറത്തെ പറ്റി അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ ആ അതൊക്കെ വലിയ പ്രശ്നമാണ് കയ്യും കാലം കണ്ടില്ലെന്ന് വരും ചിലപ്പം അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയം ആണെന്ന് അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാറുള്ളതെന്നാണ് പക്ഷേ ഇവിടെ അതുണ്ടായിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ട് പരിണിത ഫലം ഇനി അങ്ങോട്ടൊക്കെയാണ് പോകുന്നൊന്നറിയത്തില്ല എന്തായാലും ഗവർണർ ഈ മലപ്പുറം ജില്ലയെ പറ്റി പറയാനൊന്നും പേടിക്കുന്ന ആളുമല്ല അങ്ങനെ പേടിയുള്ള ഒരാളല്ല ഇപ്പോൾ ഗവർണർ പദത്തിൽ അതുകൊണ്ട് വിരട്ടാം ഗവർണറെ വിരട്ടാമെന്നൊന്നും സി പി എമ്മോ ഡിവൈഎഫ്ഐയോ എസ് എഫ് ഐയോ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ കാര്യങ്ങൾ അതിൻ്റെ മുറയ്ക്ക് തന്നെ പോവും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ നിന്ന് ഉചിതമായിട്ടുള്ള നടപടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അധികാരമുണ്ടോ എന്ന് കാണിച്ചാൽ കാണിക്കാം എന്ന് പറയുമ്പോൾ ഗവർണർക്ക് എന്തോ ഈ കാര്യത്തിൽ ചെയ്യാനുണ്ടത് എന്താണെന്നുള്ളത് ഇനി വരുന്ന നാളുകളിലേ വ്യക്തമാവുകയുള്ളൂ